ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. 10 ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ 1-ാമത്തെ ദിവസം. അപ്പം വെയ്റ്റ് ലോസ് ഡ്രിങ്കായിട്ട് ഞാൻ നാരങ്ങ നീരും ചെറിയ ചൂടുവെള്ളം കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നും തന്നെ ഇല്ല, അവരവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ഏതാണ് സ്യൂട്ടബിൾ ആവണേ അതനുസരിച്ചിട്ടുള്ളത് എടുക്കാം. ഇനിയിപ്പോൾ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ ഉൾപ്പെടുന്ന വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, ഗ്യാസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയ തേനും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് 1 ദോശയും ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഞാൻ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല, രാത്രിയിൽ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് കേട്ടോ, ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ ഇതിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലത്തേതും ഉച്ചയ്ക്കത്തെയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്, അളവിൽ നല്ല രീതിയിൽ കുറച്ചുകൊണ്ട്, എന്നാൽ എല്ലാം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാത്രിയിൽ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ഡയറ്റ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മാറ്റം വരുത്താം. എങ്കിലും രാത്രിയിൽ കഴിക്കാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയും കേട്ടോ, അതും ഹെൽത്തി ആയിട്ട്. അപ്പോൾ ഈ ഒരു ചലഞ്ച് ആദ്യമായിട്ട് കാണുന്നവരോ കേൾക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഇതിന് മുന്നേ ഞാനിത് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് റിപ്പീറ്റ് അടിച്ച് ഞാൻ ഒന്നും കൂടെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ രാവിലെ ഇങ്ങനെ ദോശ ഇഡ്ഡലിയൊക്കെ എടുക്കാമോ എന്നുള്ളൊരു ഡൗട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വരും. എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അതേസമയം നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് കാർബ് അടങ്ങിയിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് എപ്പോഴും നല്ലത്. ഉച്ചയ്ക്ക് ഞാൻ ഒരു ശകലം ചോറ് എന്ന് പറഞ്ഞാൽ ഒരു തവി ചോറ്. അപ്പോൾ ഏത് തവിയാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുന്നില്ല. അതിൽ ഒരു തവിയും ഒരു കഷ്ണം മീനും ഇച്ചിരി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് അതിനകത്ത് കൂടെ ചേർത്തിട്ട് കഴിക്കാവുന്നവർക്ക് കഴിക്കാം, തൽക്കാലം എൻ്റെ കയ്യിൽ ഇരിപ്പില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിൽ കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പകരം ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ഓട്സ് ദോശയോ അല്ലെങ്കിൽ റാഗി ദോശയോ അല്ലെങ്കിൽ അവിയലോ തോരനോ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിൽ കഴിക്കുന്നില്ല എന്നുള്ളവർക്ക് ഉച്ചയ്ക്ക് ചോറ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് വളരെ കുറഞ്ഞ അളവിലും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മീൻ കറി ആയാലും ഇറച്ചിക്കറി ആയാലും അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഫ്രൈ ഐറ്റംസ് ഒന്ന് ഒഴിവാക്കുക എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയുന്നില്ല, ചെറിയ രീതിയിൽ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ 2 കഷ്ണം ഫ്രൈ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് 1 കഷ്ണത്തിലേക്ക് കുറയ്ക്കുക, അത്ര തന്നെ വേണ്ടുള്ളൂ. പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറയുന്നില്ല കേട്ടോ, കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാളിത് ചെയ്തു പോകാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ശീലിച്ച് വന്നൊരു കാര്യം ഒരു സുപ്രഭാതത്തിൽ മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ 2 ദിവസമൊക്കെ നമുക്ക് പറ്റുമായിരിക്കും, 3-ാമത്തെ ദിവസം നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അളവൊന്ന് കുറയ്ക്കുക, എന്നിട്ട് പതിയെ പതിയെ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറ്റാം. അല്ലാതെ ഒറ്റയടിക്ക് ഇതൊന്നും തന്നെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത് ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല എന്നുള്ളത് 100% ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയുന്നതാണ്. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് 1 ഗ്ലാസ് ചായയാണ് എടുത്തിരിക്കുന്നത്, മധുരം ഇട്ടിട്ടാണ് കേട്ടോ ചായ എടുത്തിരിക്കണേ. പ്രത്യേകം പറയാണ്, രാവിലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാനായിട്ട് പാടില്ല, അതുകൊണ്ട് 1 ദിവസത്തിൽ 1 നേരം മാത്രമേ ചായ കുടിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ചായയോടുകൂടി നമുക്ക് ആ 1 ദിവസത്തെ ആഹാര കഴിപ്പ് നിർത്താം, അതിനുശേഷം വെള്ളം വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1:30 സമയത്തിനാണ് ചായ കുടിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് എനിക്കങ്ങനെ വിശക്കാറില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ വിശക്കാറില്ല. ഇനിയിപ്പം ആദ്യമായിട്ട് ഡയറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വിശക്കാണെന്നുണ്ടെങ്കിൽ 1 റോബസ്റ്റയുടെ പഴം കഴിക്കാം കേട്ടോ, വേറെ പഴമൊന്നും കഴിക്കരുത്, റോബസ്റ്റയുടെ പഴം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ രാത്രിയിലൊന്നും കഴിക്കുന്നില്ല വിശക്കും എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ദിവസം 1 റോബസ്റ്റയോ അല്ലെങ്കിൽ 2 റോബസ്റ്റയോ കഴിച്ച് ഒന്ന് നമ്മുടെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം മാത്രം വൈകുന്നേരത്തെ ചായയോടുകൂടി സ്റ്റോപ്പ് ചെയ്യുക.
അപ്പോൾ നമ്മളിനി വെയിറ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ എപ്പോഴും രാവിലെ എംപ്റ്റി സ്റ്റമക്കിൽ നോക്കണതാണ് കേട്ടോ നല്ലത്. അതായത് ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം വെള്ളമൊന്നും കുടിക്കാതെ ആ ഒരു സമയത്ത് നോക്കണമെന്നാണ് നമ്മുടെ യഥാർത്ഥ വെയിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് നോക്കുന്നവർ ആ ഒരു സമയത്ത് നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിങ് മെഷീൻ കുടൽമാല വരെ പുറത്ത് വന്ന സ്ഥിതിയിലാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയും കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കയറി നിന്നാൽ ഓക്കെ ആവുമായിരിക്കും. കാരണം ഇനിയിപ്പം അതിൻ്റെ ബാറ്ററി ഇട്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രയും ദയനീയ അവസ്ഥയിൽ എന്താണ് ചക്രശ്വാസം വലിച്ചു തുടങ്ങി. അപ്പോൾ ബാറ്ററി ഇട്ടിട്ടൊന്നും ശരിയായില്ല. പിന്നെ കയറി നിന്ന് രണ്ട് ചാട്ടമൊക്കെ ചാടിയപ്പോൾ എങ്ങനെയോ ശരിയായത് കേട്ടോ. നമ്മുടെ ചലഞ്ച് തുടങ്ങുന്ന സമയത്ത് വെയിറ്റ് വന്നിട്ട് 65 kg കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സത്യം പറഞ്ഞ എക്സസൈസ് ചെയ്തില്ല, ചെയ്യണം എന്നൊക്കെ വലിയ രീതിയിൽ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ മടിച്ചുപോയി. അപ്പം നാളെയെങ്കിലും ചെയ്യാമെന്ന് കരുതുകയാണ്. അപ്പോൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും മുടങ്ങാതെ ചെയ്യുക കേട്ടോ. ചെയ്യാത്ത ഞാനാണ് നിങ്ങളോട് മുടങ്ങാതെ ചെയ്യാൻ പറയണേ അല്ലേ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക, അതിൻ്റെതായ ഒരു വ്യത്യാസം നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ ശരി, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.